വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കെതിരായിട്ടുള്ള സമരം മത്സ്യത്തൊഴിലാളികൾ കടുപ്പിച്ചിരിക്കുകയാണ്. ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളാണ് വിഴിഞ്ഞം പ്രോജക്റ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് തള്ളിക്കേറുകയും പണി മുന്നോട്ട് കൊണ്ടുപോകാൻ വയ്യാത്ത തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തത്. അപ്പോൾ സർക്കാർ ഇത് ചർച്ചയിലൂടെ നമുക്ക് പരിഹരിക്കാം. പുനരധിവാസമാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നമെന്നും അത് തീർച്ചയായിട്ടും അത് ചെയ്യുമെന്നും ഒരാളിന് പോലും കിടപ്പാടം നഷ്ടപ്പെടുന്ന തരത്തിൽ ഒന്നും ഈ സർക്കാർ അനുവദിക്കില്ല എന്ന് ഒരു വാക്ക് കൊടുത്തു കഴിഞ്ഞു. പക്ഷേ പലരും പിന്നെ അങ്ങനെ വാക്ക് കൊടുക്കുകയും ചർച്ചയ്ക്ക് തയ്യാറായിട്ട് വന്നിട്ട് പോലും നമ്മുടെ കത്തോലിക്ക സഭയുടെ പരമോന്നത ബിഷപ്പ് അദ്ദേഹം അത് ചെയ്തു. കത്തോലിക്ക അദ്ദേഹം പറയുന്നത് ഈ സമരം ഇവിടെ കൊണ്ട് അവസാനിക്കില്ല, വേണ്ടി വന്നാൽ ഞാനും എൻ്റെ താമസവും പിന്നെ പ്രാർത്ഥനയും ദൈനംദിന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ചിലപ്പോൾ സമരപ്പന്തലിൽ വെച്ചായിരിക്കും എന്ന് പറയും. അപ്പോൾ അത്രമാത്രം വളരെ സീരിയസ് ആയിട്ടാണ് ആ സഭ ഈ സമരം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് അത്. പക്ഷേ ഇന്നിപ്പോൾ സ്ഥിതി സർക്കാരിൽ വിശ്വാസം ഇല്ല എന്നാണ് അവർ പറയുന്നത്. കാരണം പലതവണ മുഖ്യമന്ത്രി അദ്ദേഹം എത്ര തന്നെ നേരിട്ട് കണ്ടു, അദ്ദേഹത്തിൻ്റെ ആളുകൾ പ്രതിനിധികൾ പോയി ചർച്ച ചെയ്തു, പക്ഷേ എന്നിട്ടും വഞ്ചി തിരുനക്കര തന്നെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇന്നിപ്പോൾ ഒരു ചെറിയൊരു ആശ്വാസം വന്നിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം എം പി ശശി തരൂർ ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം അല്ല, അദ്ദേഹത്തിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം എം പി ആണ്. രണ്ടാമത് അദാനിയുമായിട്ട് വളരെ അടുപ്പമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. കാരണം ഇവിടെ അദാനിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ തുറമുഖത്തിൻ്റെ കാര്യമായിരുന്നാലും ശരി വിമാനത്താവളത്തിൻ്റെ കാര്യം വന്നപ്പോഴൊക്കെ നന്നായി അവർക്ക് വേണ്ടി വാദിക്കുകയും ആ ആവശ്യകത പറഞ്ഞ് മനസ്സിലാക്കി. അവരുടെ ഒരു ഇടനിലക്കാരൻ എന്നോട് വേണമെങ്കിൽ ഇടനിലക്കാരൻ എന്ന് പറയാം. കാരണം എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ കപ്പൽ നിർമ്മാണശാല കപ്പൽ തുറമുഖവും വേണം, വിമാനത്താവളത്തിൻ്റെ വികസനവും വേണം. അത് ആ തരത്തിലാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. അല്ലാതെ അവരുടെ ഒരു ഏജന്റ് എന്നോ അല്ലെങ്കിൽ പിടിയാളോ എന്നുള്ള നിലയിലല്ല ഞാൻ പറഞ്ഞത്. ശശി തരൂരിൻ്റെ ഉന്നം അദ്ദേഹം ഈ ഇവിടുത്തെ എം പി ആണ്. എം പി ആയിരിക്കും എന്നുള്ള കാര്യം അദ്ദേഹം ലോകം മുഴുവൻ സഞ്ചരിച്ച ആളാണ്. ഇവിടുത്തെ നമ്മുടെ തുറമുഖത്തിൻ്റെ വികസനം നടന്നാൽ കേരളത്തിലുണ്ടാകുന്ന നേട്ടം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുപോലെ തിരുവനന്തപുരം വിമാനത്താവളം വികസിച്ചാൽ ഇവിടെ നിന്നുള്ള എന്തായിരിക്കും നമ്മുടെ പിന്നെ മറ്റു തരത്തിലുള്ള വളർച്ചയ്ക്കുള്ള ഒരു കാര്യങ്ങളെന്നും അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ ഇത് രണ്ടും അദ്ദേഹം മനസ്സിലാക്കിയതുകൊണ്ടാണ് അദ്ദേഹം അടിയന്തരമായിട്ട് അതിനകത്ത് തലസ്ഥാനത്തെത്തുകയും ഇന്ന് അവരുമായിട്ട് ചർച്ച നടത്തുകയും ചെയ്തിരിക്കുന്നു. കാരണം തീർച്ചയായിട്ടും ശശി തരൂരിനെ പോലുള്ള ആളിനെ വാക്കുകളെ ധിക്കരിക്കാൻ മിത്രനും കഴിയില്ല. നല്ല സ്വാധീനമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഈ കടൽത്തീരത്തിൻ്റെ വോട്ട് കൊണ്ടാണ് ഈ ശശി തരൂരിൻ്റെ ഭൂരിപക്ഷം കൂടിയത്. അത് നമ്മൾ വോട്ട് എണ്ണുമ്പോഴേ കഴിഞ്ഞ മൂന്ന് പാർലമെൻറ്റ് ഇലക്ഷനിലെ വോട്ടുകൾ എണ്ണുമ്പോഴത്തേക്കും ഈ തീരദേശം എണ്ണി തുടങ്ങുമ്പോഴാണ് ശശി തരൂരിൻ്റെ ലീഡ് വർദ്ധിക്കുന്നത്. ഒരവസരത്തിൽ കുമ്മനൻ രാജശേഖരൻ ജയിക്കും എന്നുള്ളൊരു സ്ഥിതി വരെ വന്നപ്പോൾ ലാസ്റ്റില് തകടം മറിച്ചത് കരുത്. അപ്പൊ അതുകൊണ്ട് എക്കാലത്തും തീരദേശവാസികൾ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് ശരി. അതുപോലെ തരൂരിനും അങ്ങോട്ടും കടപ്പാടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്നലെ അദ്ദേഹം മുഖ്യമന്ത്രിയെ പോയി കണ്ടു. ആ മുഖ്യമന്ത്രിയായിട്ട് ചർച്ച നടത്തി. അപ്പൊ മുഖ്യമന്ത്രി പിന്നെ പുള്ളിയായിട്ടുള്ള സംസാരത്തിൽ മുഖ്യമന്ത്രി ഉറപ്പ് പറഞ്ഞെന്നാണ് അദ്ദേഹത്തിന്റെ മാധ്യമങ്ങളോട് പറഞ്ഞത്. ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്നൊരു പരിഹാരം ഉണ്ടാവും, അമിക്കബിൾ ആയിട്ടൊരു പരിഹാരം ഉണ്ടാവണം. കാരണം എന്ന് പറയാമോ, വിഴിഞ്ഞം എന്ന് പറയുന്നത് നമ്മുടെ ദേശത്തിന്റെ വലിയൊരു വികസന പദ്ധതിയാണ്. 95% അതിന്റെ ജോലി തീർന്നു കഴിഞ്ഞു. ഇനി അവസാനത്തെ മിനുക്ക് പണികൾ മാത്രമേ ഉള്ളൂ. ഈ അവസരത്തിൽ ഇത് പദ്ധതി നിർത്തി വയ്ക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാനേ കഴിയുന്നൊരു അവർ മൊത്തം കുറ്റം പറയുന്നത് എന്റെ ഒരു സംശയമാണ്. അവർ മൊത്തം കുറ്റം പറയുന്നത്, അതായത് ഈ തീരദേശ മത്സ്യത്തൊഴിലാളികൾ മൊത്തം കുറ്റം പറയുന്നത് സർക്കാരിനെയാണ്. സർക്കാർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ സർക്കാരിൻ്റെ പിടിപ്പുകേടാണെന്ന്. ഇത് സർക്കാർ എന്താ അതിനകത്ത് ചെയ്യേണ്ടത്? അതിനകത്ത് ഇപ്പോൾ പറയുന്നൊരു കാര്യം, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴത്തേക്ക് ഒരു 300 കോടി രൂപയുടെ തീരദേശ സംരക്ഷണത്തിന് ഒരു പദ്ധതി തയ്യാറാക്കിയിരുന്നു ഇതിനോടൊപ്പം. അതെ. പക്ഷേ ഒന്നാം പിണറായി സർക്കാർ വന്നപ്പോൾ ആ പദ്ധതി നടപ്പാക്കിയില്ല. ആ പദ്ധതി നടപ്പാക്കിയിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ ഒരു തീരെ ശോഷണം. ഒരു ചെറിയൊരു ചോദ്യം, പദ്ധതി ആർക്കും കടലാസിൽ ആർക്കും എഴുതി വെക്കാം, പക്ഷെ നടപ്പാക്കണമെങ്കിൽ പണം വേണം. അല്ല, അന്ന് ഈ കരാർ ഒപ്പിടുമ്പോൾ ഉണ്ടാകാവുന്ന മറ്റ് അനിഷ്ട സംഭവങ്ങളെ നേരിടുന്നതിന് വേണ്ടി എന്തൊക്കെയാകാം എന്നുള്ളതിനെ കുറിച്ചുള്ള അങ്ങനെ ആ കരാറിൽ ഈ തുക ഉൾപ്പെടുത്തി ഈ പദ്ധതി അവിടെ നടപ്പാക്കും എന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കാഞ്ഞത് എന്തുകൊണ്ട്? അല്ല, അത് ഗവൺമെന്റ് മാറിയപ്പോ, അത് ഏത് ഗവൺമെന്റ് മാറി വരട്ടെ, ഒരു കരാറിൽ ഒപ്പുവെക്കുമ്പോൾ അത് നടപ്പാക്കേണ്ടതാണെങ്കിൽ നടപ്പാക്കണം. അത് സർക്കാർ ഏതോ ആവട്ടെ. അപ്പൊ ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അങ്ങനെ ഒരു കരാറിൽ ഏർപ്പെട്ടുവെങ്കിൽ, അങ്ങനെ ഒരു കരാർ അദ്ദേഹം വായിച്ച് കേട്ടിരുന്നുവെങ്കിൽ, അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ കാലത്ത് നടപ്പാക്കിയില്ലെങ്കിൽ
പിന്നാലെ വരുന്ന ഗവൺമെന്റ് നടപ്പാക്കാൻ ബാധ്യസ്ഥനാണ്. അതല്ലല്ലോ അവരോട് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അത് സുതാര്യമാക്കി അതെന്താണെന്ന് വ്യക്തമാക്കണം. അത് ഉമ്മൻചാണ്ടി വ്യക്തമാക്കണം, പിണറായി സർക്കാരും വ്യക്തമാക്കണം. അതെ, അങ്ങനെ ഒരു ഒരു ഇതിനകത്തൊരു വീഴ്ച വന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് കോൺഗ്രസ് നേതാക്കൾ ഇതിനെ പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സമരം ഉണ്ടാവില്ലായിരുന്നു എന്ന് അവർ പറയുന്നു. നമുക്കതിൻ്റെ അങ്ങനെ ഒരു കരാറുണ്ടോ പറയുന്നതാണ് അതിൻ്റെ തെളിവ് വേണം. നമ്മുടെ തൊട്ടടുത്തുള്ള തുറമുഖമാണ് കൊളംബോ, കുളച്ചലുണ്ട്, ഒരുപാട് തരം തുറമുഖങ്ങൾ വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ ഇത് ഒട്ടേറെ പ്രത്യേകതകളുള്ള തുറമുഖമാണ്. ഇത് നടപ്പാക്കേണ്ടതാണ്. അതെ, നടപ്പാക്കണമെന്ന് അവർ മത്സ്യത്തൊഴിലാളികളും പറയുന്നത് നടപ്പാക്കണം. പക്ഷേ നടപ്പാക്കുന്നതോടൊപ്പം അവരുടെ കഞ്ഞുകൂടി മുട്ടിച്ചിട്ട് അവർ അവരുടെ പിന്നെ വാസം അവർക്ക് കളജയക്കാൻ ഒരു ഇടം അത് ഉറപ്പാക്കട്ടെ. ഇതിപ്പോ തീരെ ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് വരുമ്പോൾ അവരുടെ ജീവന ഭീഷണിയാണ്. ഇതിനകത്ത് വേറെ ഒരു പിന്നെ ഒരു അഭിപ്രായം വന്നിട്ടുണ്ട്, അല്ല ഇത്രമാത്രം ശരിയാണെന്ന് പറഞ്ഞിട്ട്. നമ്മുടെ വിഴിഞ്ഞം പിന്നെ ഫുൾ ഫ്ലഡിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അത് കൊളംബോ പിന്നെ പിന്നെ താവളത്തെ പിന്നെ തുറമുഖത്തെ അത് ദോഷമായി ബാധിക്കും എന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇന്റർനാഷണലായിട്ടുള്ള ചില പ്രഷറും ചില പിന്നെ സമ്മർദ്ദങ്ങളും ഇതിൻ്റെ പുറകിലുണ്ടെന്നും പറയപ്പെടുന്നു. അല്ല ഇതൊക്കെ ഇതൊക്കെ അത് 98-95% പണി പൂർത്തിയാക്കുന്നത് വരെ ഈ ഇടപെടലുകൾ ഇന്റർനാഷണൽ ലെവലിൽ നേരത്തെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്റെ പൊന്നു സാറേ, ഇത് കൊളംബോയ്ക്കുള്ളത് കൊളംബോയ്ക്കും കോവളത്തിനുള്ളത് കോവളത്തും വിഴിഞ്ഞത്തിനുള്ളത് വിഴിഞ്ഞത്തും കിട്ടും, അതിനകത്തൊന്നും തർക്കമില്ല. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ഫെസിലിറ്റികൾ എവിടെ കൂടുന്നോ അവിടേക്ക് ആളുകളെ ആകർഷിക്കും. അത് സത്യമല്ലേ? ഇപ്പൊ ചക്കരക്കുടം ഇരിക്കുന്നിടത്തല്ലേ ഈച്ച വരും. അപ്പം അതുകൊണ്ട് പല തരത്തിലുള്ള സമ്മർദ്ദങ്ങളാണ് വിഴിഞ്ഞം നേരിടുന്നത് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമ്മുടെ നാടിൻ്റെ ഭാവിക്ക് വേണ്ടി വിഴിഞ്ഞം ആവശ്യമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതോപാധികളെ നഷ്ടപ്പെടാനും പാടില്ല, അവരുടെ വാസസ്ഥലം നഷ്ടപ്പെടാൻ പാടില്ല. അവർക്ക് ജീവിക്കണം, അവരുടെ അത് കറക്റ്റാണ്. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണം. അതിന് ഗവൺമെന്റ് തീർച്ചയായിട്ടും എടുക്കണം. അതിന്റെ എന്തെങ്കിലും ഇതിനകത്ത് എന്തെങ്കിലും ഈ പറഞ്ഞതുപോലെ നിബന്ധനകളിൽ ഏതായ കമ്പനിയുമായി അദാനിയുടെ കമ്പനിയുമായി എന്തെങ്കിലും നിബന്ധനകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും കരാറിൽ ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ അത് സുതാര്യമായി അത് വ്യക്തമാക്കണം. ജനസമൂഹത്തെ പ്രത്യേകിച്ച് തീരദേശത്തുള്ള മത്സ്യത്തൊഴിലാളികളെ അത് ബോധ്യപ്പെടുത്തണം. ഇതുമായി ബന്ധമില്ലാത്ത ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇപ്പൊ ശശി തരൂർ എംപി തിരുവനന്തപുരത്ത് ഇപ്പൊ എത്തിയിട്ടുണ്ട്. ഇത്ര ഇതിൽ ഇടപെടുന്നത് നല്ല കാര്യമാണ്. അദ്ദേഹം ഒപ്പം ഇടപെടാതിരുന്ന ഒരു കാര്യം ഇപ്പോഴും ഉണ്ട്, ഈ നിയമം കോച്ചിങ് ടെർമിനലിനെ കുറിച്ച് പറയുക. അത് ഇന്നും ഒരൊറ്റ അക്ഷരം വേണ്ടിയിട്ടില്ല. അതിനെക്കുറിച്ചും കൂടെ എന്തായാലും ഈ കൂട്ടത്തിൽ, കാരണം ഈ തുറമുഖത്തിന് വികസനത്തിന് ആ നിയമ ടെർമിനലിലേക്ക് വരുന്ന കൂടുതൽ സഹായകരമാവുക. അത് ഒരു കാര്യമുള്ളത്, ഇവിടുത്തെ MPമാർക്കോ MLAമാർക്കോ വിമാനത്താവളം കപ്പൽ പിന്നെ തുറമുഖം ഇതിനോടൊക്കെ ഉള്ള താല്പര്യം അവർക്ക് റെയിൽവേ ടേഷനോടില്ല. അത് പ്രൈവറ്റും മറ്റേത് സർക്കാരും, അത് വർഷങ്ങളായി നമ്മൾ കാണുന്നതാണ്. കാരണം അവരാരും ട്രെയിനിൽ യാത്ര ചെയ്യുന്നില്ല, അവർ വിമാനത്തിൽ ചെയ്യുന്നുണ്ട്. താഴെ നടക്കുന്ന പുഴുക്കളുടെ കാര്യം അവർക്കറിയില്ല. ഇത് ഇത് കാലാകാലങ്ങളിൽ നടക്കുന്നതാണ്. അതുകൊണ്ട് ശശി തരൂരില്ല, ഇനി വേറെ കുറച്ചുകൂടി പിന്നെ വലിയ തരൂരന്മാർ വന്നിരുന്നാലും ശരി, റെയിൽവേ സ്റ്റേഷൻ ആദ്യ ചുമ്മാ കൺട്രി പീപ്പിൾ നടക്കാൻ പോകുന്നതല്ലേ എന്നുള്ള വിചാരം. ഇവിടുത്തെ തുറമുഖത്തിന്റെ പുറത്തുള്ള സാമീപ്യമുള്ള സ്ഥലമാണ്, ഒരുപാട് ഗുണം ചെയ്യും. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ ഇനിയിപ്പോ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആവശ്യത്തിന് നിയമം വേണമെന്ന് തോന്നുകയാണെങ്കിൽ ചിലപ്പോ അതാണ് അങ്ങനെയാണെങ്കിൽ ഇത് റെയിൽവേ മൊത്തം അദാനി ഏൽപ്പിച്ചാല് കുറച്ചുകൂടെ നല്ല രീതിയിൽ. ഇപ്പൊ പ്രൈവറ്റ് സ്റ്റേഷൻ വരികയല്ലേ, റെയിൽവേയും ഇപ്പൊ സ്വകാര്യവൽക്കരണമായി കഴിഞ്ഞല്ലോ. ഇവിടെ എന്താ വൈദ്യുതി സ്വകാര്യവൽക്കരണമായി എല്ലാം കഴിഞ്ഞു. അവര് സ്വകാര്യവൽക്കരണം വന്നാലേ കാര്യങ്ങൾ ശരിക്കും നടക്കുക എന്നുള്ള ചിന്ത ഇന്ത്യയിലെ ജനങ്ങളിൽ കുറച്ച് കുറച്ച് അടിച്ചേൽപ്പിച്ചിരിക്കുക, അതാണ് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് എന്താ എല്ലാ രംഗങ്ങളിലും ഇപ്പൊ വ്യോമ ഗതാഗതത്തില് സിംഹവകുപ്പ് അല്ലേ, അപ്പൊ അതുപോലെ എല്ലാം അങ്ങനെ വരുന്നു. ഇപ്പൊ വൈദ്യുതി വരാൻ പോകുന്നു, കറണ്ടിന്റെ വില ഇഷ്ടം പോലെ കൂട്ടി സ്വകാര്യക്കാർക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടുള്ള മാസം തോറും കൂട്ടാം, അതിന് റെഗുലേറ്ററി കമ്മിറ്റിയുടെ അനുവാദം വേണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മളെ ചങ്ങലകൾ ഇല്ലാത്ത തരത്തിലുള്ള ഗ്യാസിനും പെട്രോളിനും വില കൂട്ടുന്നത് വില കൂട്ടുന്നത് പോലെ ആൾക്കാർക്ക് കൂട്ടാം. അപ്പൊ അതുകൊണ്ട് എന്തും ജനങ്ങൾ സഹിച്ചോളും എന്നുള്ള സ്ഥിതിയാണ്. അപ്പൊ അതാണ് ഇവിടെ നടക്കുന്നത്. എന്തായാലും നമുക്ക് നല്ല കാര്യം വരട്ടെ, നന്നായി വരട്ടെ, വിഴിഞ്ഞം വരണം നമുക്ക് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതവും ഭദ്രമായിരിക്കണം. അവർക്ക് തൊഴിൽ നഷ്ടപ്പെടാൻ പാടില്ല, അവർക്ക് പാർപ്പിടം നഷ്ടപ്പെടാൻ പാടില്ല. ഇത് രണ്ടും വളരെ ഇതാണ്. അത് ഇന്ന് നമ്മുടെ ശശി തരൂരിൻ്റെ ഇടപെടലോടുകൂടി മുഖ്യമന്ത്രി അതിന് പച്ചക്കൊടി കാണിച്ചു കഴിഞ്ഞു, കാര്യങ്ങൾ സുഖകരമായി അവസാനിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ തന്നെ.